എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള അടിപൊളി ചോദ്യങ്ങളാണ്. ഇന്നത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതേപോലെ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിനും ഒരേപോലെ ഉപകാരപ്രദം മീൻസ് എക്സാമിന് വരുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. നമ്മൾ സാധാരണ അങ്ങനെയല്ല, രണ്ടു പേർക്കും രണ്ട് രീതിക്കുള്ള ക്ലാസ്സുകൾ മീൻസ് ചോദ്യങ്ങളായിരുന്നു. ഇന്നത്തേത് അങ്ങനെയല്ല, കോമൺ എക്സാമിന് ഉറപ്പാണ്, ആർക്കും പഠിക്കാം. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ കമ്പാർട്ട്മെൻറ്റ്സ് മീൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. അവർക്ക് എന്ന് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. പിന്നുള്ളത് കുറേ കുട്ടികൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി നിർത്തിയവരാണ്, പിന്നിപ്പോൾ റീ എൻട്രായിട്ട് ചെയ്യുന്നവരാണ്. മീൻസ് കുറേ വർഷങ്ങളുടെ ഗ്യാപ്പിൽ കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സമയത്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ മീൻസ് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എക്സാമിന് വരുന്നതും ഉറപ്പായിട്ടുള്ള ക്വസ്റ്റനും അതേപോലെ അത് ഇത്തിരി എളുപ്പവും കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിന് ആ ക്വസ്റ്റൻ കാണാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് മീൻസ് രണ്ട് കൂട്ടർക്കും റെഗുലറായിട്ട് പോകുന്നവർക്ക് അവർക്ക് വരുള്ള ക്ലാസ്സും ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് ആ അവർക്കുള്ള ക്ലാസ്സും രണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ 9846708545 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെന്ന് വെച്ചാൽ പഠിക്കാൻ പോകുന്നത് 3-dimensional ജോമെട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് 3D. ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 3D സ്ട്രെയിറ്റ് ലൈൻസ് മറന്നു പോവരുത്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെ നമുക്ക് ഫോം ചെയ്യാനും അതിനുള്ളിലുള്ള കുറച്ച് കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് ഒരു 4 marks വളരെ എളുപ്പത്തിൽ കിട്ടും. 4 marks എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വളരെ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിന് 2 forms ഉണ്ട്. ഒന്നാമത്തെ ഫോം വെക്റ്റർ ഫോം, രണ്ടാമത്തെ ഫോം കാർട്ടീഷ്യൻ ഫോം. ഈ 2 forms അറിഞ്ഞിരിക്കണം. വെക്റ്റർ ഫോം എങ്ങനെയാണ്, കാർട്ടീഷ്യൻ ഫോം എങ്ങനെയാണ്? വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഓർ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IJK IJ, JK ഇവരൊക്കെ ഉള്ളതാണ് വെക്റ്റർ ഇക്വേഷൻ. IJK ഇല്ലാത്തത് കാർട്ടീഷ്യൻ ഇക്വേഷൻ, ദാറ്റ്സ് ഓൾ. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇനി എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R=A+λb. ഇതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, എങ്ങനെ വന്നു എന്നുള്ളത് എക്സാമിൽ ചോദിക്കുന്നില്ല. പക്ഷേ അതിനുള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയായിരിക്കും R=A+λb. കണ്ടല്ലോ, ഇവിടെ A എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറാണ്, B എന്ന് പറഞ്ഞാൽ മറ്റൊരു വെക്ടറാണ്. ഓക്കെ, A എന്ന് പറഞ്ഞ വെക്ടറെ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിന്റ് എന്നാണ്. നമ്മുടെ ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുന്ന അനേകായിരം പോയിന്റ്സുകളിൽ ഒരെണ്ണം. ഓക്കെ, ഫിക്സഡ് പോയിന്റ്. B എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിന് പാരലാവുന്നത്. ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ കാണിക്കാം, ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അതാണ് ഫിക്സഡ് പോയിന്റ്. ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് A. നെക്സ്റ്റ്, ലൈനിന് പാരലാവുന്ന ഒരു വെക്റ്റർ ഉണ്ട്, ദാറ്റ് ഈസ് ബി. അപ്പോൾ എയും ബിയും വെക്റ്റർ മനസ്സിലായി, ഫിക്സഡ് പോയിന്റ് ആൻഡ് പാരലൽ വെക്റ്റർ. ഓക്കെ, ഇതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. R=2i+3j+4k+λ(5i-3j+2k). ഇതുണ്ട്, ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെക്റ്റർ ഫോമാണ്. ഇങ്ങനെയാണ് ഒരു വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിനുള്ളിൽ രണ്ട് കാര്യങ്ങളാണ് ഈ എക്സാമിന് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റിന് എടുത്ത് എഴുതടാ. ഈ ലൈൻ പാസ് ചെയ്യുന്ന അനേകായിരം പോയിന്റ് ഉണ്ടല്ലോ, ഒരാളെ എടുത്ത് എഴുതാം, വളരെ എളുപ്പമാണ്. ഈ നമ്പറിനെ കണ്ട് 2, 3, 4 അതാണ് അത് പാസ് ചെയ്യുന്ന പോയിന്റ്സ്, ദാറ്റ് ഈസ് 2, 3, 4. ഓക്കെ ആണല്ലോ. എക്സാമിന് ചോദിക്കും, റൈറ്റ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിൽ ഒരു പോയിന്റ് എടുത്ത് എഴുതുക. ഇതൊക്കെയാണ് 1 mark, 2 marks, ലാസ്റ്റിലാണ് എല്ലാം കൂടെ ചേർന്ന് 4 marks വരുന്നത്. ഓക്കെ, ഇപ്പോൾ 2, 3, 4 ഇതാണ് ഈ ലൈനിൽ പാസ് ചെയ്യുന്നുണ്ട് ഈ പോയിന്റ്. നെക്സ്റ്റ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് എ വെക്റ്റർ ഓർ റൈറ്റ് എ വെക്റ്റർ പാരലൽ ടു ദ ഗിവൺ ലൈൻ. തന്നിട്ടുള്ള ലൈനിന് പാരലാവുന്ന ഒരു വെക്ടറിനെ എടുത്ത് എഴുതടാ. ഇപ്പോൾ അങ്ങോട്ട് എഴുതിയേക്കാം, ദണ്ട് ഇയാളെ അങ്ങോട്ട് എഴുതിയാൽ മതി, പാരലൽ വെക്റ്റർ ഓഫ് ദ ഗിവൺ ലൈൻ കിട്ടും. ഓക്കെ, പാരലൽ വെക്റ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, 5i-3j+4k. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ 4k അല്ല 2k. ഓക്കെ, അപ്പോൾ നമുക്ക്
രണ്ട് കാര്യങ്ങൾ എക്സാമിന്, ഇത് രണ്ടും നമുക്ക് എക്സാം ചോദിക്കും, രണ്ട് മാർക്കാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു വെക്റ്റർ ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതിനുള്ളിൽ ഇയാളെന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിൻ്റ്, ഇയാളെന്ന് പറഞ്ഞാൽ പാരലൽ വെക്റ്റർ. രണ്ടാമത് നമുക്ക് കാർട്ടീഷ്യൻ ഫോമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് എക്സ് വൺ വൈ വൺ ഇസഡ് വൺ ആൻഡ് പാരലൽ ടു എ വെക്റ്റർ വിത്ത് ഡയറക്ഷൻ റേഷ്യോസ് എ കോമ ബി കോമ സി. ഈ രണ്ട് കാര്യങ്ങളാണ് കാർട്ടീഷ്യൻ ഇക്വേഷനിൽ പറയുന്ന പേരുകൾ. പാസ് ചെയ്യുന്ന പോയിന്റ്, ഡയറക്ഷൻ റേഷ്യോസ് ദാറ്റ് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ, വൈ മൈനസ് വൈ വൺ ബൈ ബി ആൻഡ് ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി. ഇങ്ങനെയായിരിക്കും അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം. അപ്പോൾ ഇതിൻ്റെ ഈ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അത് വെക്റ്റർ ഇക്വേഷൻ ആണോ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണോ. വെക്റ്റർ ഇക്വേഷൻ ഇതിൻ്റെ എപ്പോഴും ഇങ്ങനെയായിരിക്കും, ആർ ഈസ് ഈക്വൽ ടു എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഓർത്തോണം വെക്റ്റർ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ വരുമ്പോഴാണ് ഇങ്ങനെയായിരിക്കും, എക്സ് മൈനസ് എക്സ് വൺ ബൈ, വൈ മൈനസ് വൈ വൺ ബൈ, ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ ഞാൻ അങ്ങോട്ട് എഴുതുകയാണ്. എക്സ് മൈനസ് ത്രീ ബൈ ഫോർ ഈക്വൽ ടു വൈ പ്ലസ് ഫൈവ് ബൈ ടു ഈക്വൽ ടു ഇസഡ് മൈനസ് ഫോർ ബൈ സെവൻ. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്നും ഇതുപോലെ ഇത് പാസ് ചെയ്യുന്ന പോയിൻ്റ് ആരാണ്, ഈ ലൈനിന് പാരല്ലാവുന്ന വെക്റ്റർ ആരാണ് എന്നൊക്കെ എടുത്ത് എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്, ഇത് കാർട്ടീഷ്യൻ ഫോം, ഇതെന്താണ് വെക്റ്റർ ഫോം. ഓക്കെ, അപ്പോൾ ഈ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്നും നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഫിക്സഡ് പോയിൻ്റ്, ആ ഫിക്സഡ് പോയിൻ്റിനെ എടുത്ത് എഴുതാൻ വളരെ എളുപ്പമാണ്. നോക്കിയോണം, ഈ മൂന്ന് നമ്പറിനെ കണ്ടല്ലോ, ആരൊക്കെയാ, മൈനസ് ത്രീ പ്ലസ് ഫൈവ് മൈനസ് ഫോർ, സൈൻ മാറ്റിയ, ദാറ്റ്സ് ഓൾ. ഓക്കെ, സൈൻ മാറ്റുമ്പോൾ മൈനസ് ത്രീയോ പ്ലസ് ത്രീ കൊണ്ട് എഴുതണം, പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് എഴുതണം, മൈനസ് ഫോർ പ്ലസ് ഫോർ എഴുതണം, തീർന്നു. അപ്പോൾ ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിൻ്റ്, അല്ലെങ്കിൽ പറയുന്നത് എന്തായിരിക്കും, റൈറ്റ് എ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിൽ ഒരു പോയിൻ്റ് എടുത്ത് എഴുതാൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എടുത്ത് എഴുതേണ്ടത്, ഈ ലൈനിൽ ഒരു പോയിൻ്റാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫൈൻഡ് എ വെക്റ്റർ പാരലൽ ടു ദിസ് ലൈൻ. ഈ ലൈനിന് പാരലാവുന്ന വെക്ടറിനെ എടുത്ത് എഴുതാൻ എന്ത് ചെയ്യണം നോക്കിയോണം. ഈ ഡിനോട്ട് കിടക്കുന്ന മൂന്ന് നമ്പറുണ്ടോ, ഫോറ് ടൂ സെവന്, ഇവിടെ ഐ കൊടുക്കുക, ഇവിടെ ജെ കൊടുക്കുക, ഇവിടെ കെ കൊടുക്കുക, കഴിഞ്ഞു. അപ്പോൾ ഈ ലൈനിന് പാരലാവുന്ന വെക്ടർ കിട്ടും, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഫോർ ഐ പ്ലസ് ടു ജെ പ്ലസ് സെവൻ കെ. ഇതാണ് ഈ ലൈനിന് പാരലാവുന്ന വെക്റ്റർ. അപ്പോൾ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി നമുക്ക് ഒരു രണ്ട് കുട്ടി പ്രോബ്ലം ചെയ്യാം ഉറപ്പായിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. ചെറിയ സെൻറ്റൻസ് കേട്ടോ, ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ വായിക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദിസ് പോയിൻ്റ് ആൻഡ് പാരലൽ ടു ദ വെക്റ്റർ ഫോർ ഐ പ്ലസ് ത്രീ ജെ മൈനസ് ടു കെ ഇൻ വെക്റ്റർ ഫോം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ എഴുതണം. ഫൈൻഡ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റിന് തന്നിരിക്കണം. ആ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം, ആ രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റിന് തരും. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത് പാസ് ചെയ്യുന്ന പോയിൻ്റ്, അത് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പാരലൽ വെക്റ്റർ, അതിവിടെ തന്നിട്ടുണ്ട്, രണ്ടും ഉണ്ട്. നിങ്ങളൊന്ന് എഴുതുക, അതെങ്കിലും എഴുതാൻ നമുക്ക് മാർക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം അത്രയും ഒന്ന് എഴുതുക. ചെറിയൊരു കാര്യമാണ്, വെക്റ്റർ ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ അത് ചിലപ്പോൾ പറയും വെക്റ്റർ ഫോമെന്നോ ഓർ കാർട്ടീഷ്യൻ ഫോമെന്നോ ഒക്കെ ചോദിക്കും. അപ്പം നമ്മൾ ഏതാണോ ചോദിച്ചേക്കുന്നത് അതും പടി അങ്ങോട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വെക്റ്റർ ഫോമാണ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ഓക്കെ, അപ്പോൾ എ ആരാണ് ബി ആരാണ്, അത്രയേ ഉള്ളൂ. എ എന്ന ഉള്ളത് അറിയാൻ പാസ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട് ത്രീ മൈനസ് ടു ഫോർ, അതിന് നമ്മളുടെ ഐ ജെ കെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കണം, ത്രീ ഐ മൈനസ് ടു ജെ പ്ലസ് ഫോർ കെ. അപ്പോൾ എ കിട്ടി, എ കിട്ടി. ഇനി ആരുടെ വേണ്ടത്, ബി. ബി കിട്ടാൻ നമുക്കപ്പോൾ എയുടെ പ്ലേസിൽ എഴുതേണ്ടത് ദണ്ട് ഇവിടോട്ട് കൊണ്ടുവന്ന് ഇതിനെ എഴുതണം. നെക്സ്റ്റ് ബിക്ക് എഴുതാനുള്ളത് പാരലൽ വെക്റ്റർ ഈസ് ഗിവൻ ഡയറക്ട്ലി ദാറ്റ് ഈസ് ഫോർ ഐ പ്ലസ് ത്രീ ജെ മൈനസ് ടു കെ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞു, എല്ലാം കിട്ടി, ചുമ്മാ അങ്ങോട്ട് എഴുതണം. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എയ്ക്ക് പകരം ദാറ്റ് ഈസ് ത്രീ ഐ മൈനസ് ടു ജെ പ്ലസ് ഫോർ കെ പ്ലസ് ലാംഡ ഐ ഇൻറ്റു ഫോർ ഐ പ്ലസ് ത്രീ ജെ മൈനസ് ടു കെ. ഓക്കെ, തീർന്നു. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഉടൻ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ടെത്തും. ഗുഡ് ബൈ.